പള്ളി ഓർമ്മകളിൽ ഇന്ന് നൂറ്റിപ്പിള്ളി പോൾ, ഇലഞ്ഞിക്കൽ ജോസ്, നെടുങ്ങൂർ ഫിലോമിന ബെർമോട്ട് എന്നിവരെ നമുക്കിന്ന് പരിചയപ്പെടാം. ഞാൻ 91 1991 ഇപ്പോൾ പുതിയ മേള അടിയിൽ പണിതത് ഞങ്ങളുടെ കാലത്താണ്. ചെന്തലാലിൻ്റെ ഇലക്ട്രിസിറ്റി വരച്ചത് എൻ്റെ കാലത്താണ്. എൻ്റെ കൂട്ടുകൈക്കാരൻ നെടുമ്പറമ്പിൽ ജോർജ് ചേട്ടനായിരുന്നു. അന്ന് ഞങ്ങൾക്ക് വേറെ പള്ളിക്ക് വേറെ വരാഴിയൊന്നുമില്ല. ഗോത്രക്കാലത്ത് കിട്ടുന്നതിൻ്റെ 100-300 രൂപ കിട്ടും. പിന്നെ പുറത്ത് കപ്പേളയില്ല, കുരിശുപള്ളിയുടെ അടുത്ത് കപ്പേളയില്ല. പടക്കപ്പള്ളിയിൽ പുറത്ത് കപ്പേല വേറെ ഒന്നുമില്ല. നിസ്സാരമായിട്ടുള്ള കാശാണ്. പിന്നെ ആർച്ച് ബിഷപ്പ് കൊറഞ്ഞൂര് യേശുദാവ് കുറേ കാശ് സഹായിച്ചത് കൊണ്ടാണ് ആ മേട അത്രയെങ്കിലും ആക്കി വെക്കാൻ പറ്റിയത്. പിന്നെ പറമേലച്ചൻ വളരെ ശുദ്ധനായിട്ടുള്ള അച്ഛനായിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള കാലത്താണ് ഞാൻ കൈക്കാരനായത്. പള്ളി സ്കൂളെന്ന് പറയുന്നത് ആദ്യകാലത്ത് പള്ളിക്ക് പുറത്തായിരുന്നു. ഇപ്പം വലിയ പറമ്പുകാരുടെ ബേബിയിലേക്ക് സർവീകരിക്കുന്ന സ്ഥലത്തായിരുന്നു ആദ്യത്തെ സ്കൂൾ. ഓലപ്പനയായിരുന്നു, 4 മാഷന്മാരും ഉണ്ടായിരുന്നു. ഒന്ന് ജോർജ് കൂട്ടിങ്ങൽ ജോർജ് മാഷ്, പെപ്പേൽ മാഷ്, ഈച്ചാങ്കട്ട ജോനക്കുട്ടി മാഷ്, ടൈമർ മാഷ്, ഇങ്ങനെ 4 മാഷന്മാരായിരുന്നു. ഓലപ്പന ചുറ്റും പനമ്പുമറ തട്ടി വെച്ചിട്ടാണ് ഓരോ ക്ലാസ്സും ഞാൻ തിരിച്ചും കൂടി എഴുന്നേറ്റത്. പിന്നെ അത് കഴിഞ്ഞ് എന്താണും കൂടെ അത് പൊളിച്ച് മാറ്റിയതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ആദ്യത്തെ സ്കൂൾ അവിടെയായിരുന്നു. ഇപ്പം നമ്മൾ പുറത്ത് ഇതൊക്കെ നേരത്തെയൊക്കെ ഫോട്ടോ ഒക്കെ കൊടുത്തേച്ചത് പൊളിച്ചു പോയ സ്കൂളായിരുന്നു. എനിക്ക് ആദ്യ കാലത്ത് അവിടെയായിരുന്നു. അതായത് എന്നെ 1-ാം ക്ലാസ്സിൽ ചേർത്തത് അവിടെയായിരുന്നു. എൻ്റെ കൂടെ ചേർത്തത് നമ്മുടെ ആൻറ്റിനെ ഈസ്റ്റാൻഡേർഡ് ആൻറ്റി. ആ സ്ഥലം അന്ന് ത്രിപ്പുണത്ര എന്തോ ബ്രാഹ്മണൻസിൻ്റെ ആൾക്കാരുടെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബേബിയൊക്കെ വാങ്ങിച്ചത്. 48 അപ്പൻ പെരുന്നാളാണ് കൊടുത്തിട്ടത്. അന്ന് പെരുന്നാൾ നമുക്ക് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത കാലമാണ്. പള്ളിയകത്ത് ബാറ്ററി വെച്ച് ആൾക്കാരിൽ ലൈറ്റ് ഒക്കെ ഇട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അത് എനിക്ക് രണ്ടും 10-12 വയസ്സുണ്ടാവുള്ളൂ. 1 ലക്ഷത്തിന് നാസ്റ്റേറ്റ് വിളക്കാണ് പെരുന്നാളിന് എടുത്തുകൊണ്ട് പോണത്. അന്ന് ഈ പാറ് കഴിഞ്ഞ സമയത്തായിരുന്നു മണ്ണുണ്ടാക്കിയിട്ടൊക്കെ വളരെ പ്രയാസമുള്ള സമയത്തായിരുന്നു. പഴയ പൊളിച്ചു പോയ കപ്പലയില്ലേ പള്ളി ചെറുത്തേരിയിൽ, അതിൻ്റെ അകത്ത് പണി തീരുന്നതിന് മുമ്പ് തന്നെ അപ്പനാണ് അന്ന് അടുത്തത്. 1950 ഓഗസ്റ്റ് 20 അപ്പൻ്റെ പേര് പൈലി ജോസഫ്, നൂറ്റിപ്പള്ളി പൈലി ജോസഫ്. പള്ളി പോകും അല്ലെങ്കിൽ പറയാറുള്ളത് മുന്നാളത്തിൻ്റെ അടുത്ത് കുഞ്ഞുവേദന 1963 13 വയസ്സുള്ള സമയത്ത് അതിവിടെ ഒരു വിമോചന സമരം കേരളത്തിൽ നടന്നു. കേരളത്തിൽ വിമോചന സമരം നടന്നപ്പോൾ എല്ലാ പള്ളികളിലും ഓരോ ക്യാപ്റ്റനെ വെച്ചിട്ട് കുറേ ആളുകളെല്ലാം സെലക്ട് ചെയ്ത് പള്ളിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാര്യം 63 അന്ന് EMS ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. അതിലന്ന് ഒത്തിരി ക്രിസ്ത്യാനികളുടെ മിക്കവാറും തന്നെ ഒത്തിരി പേര് വധിക്കപ്പെട്ട ഒരു കാലമാണ് 1963. അന്ന് ഈ പള്ളിയിൽ ഈ വിയോജന സമരത്തിൻ്റെ നേതാവ് എന്ന് പറയുന്നത് എൻ്റെ ഫാദറായിരുന്നു, വിജയൻ. അന്ന് നമുക്ക് ഈ പള്ളിക്ക് മതിലുണ്ടായില്ല. അപ്പം ഈ സമയത്ത് മതിൽ പൊടുന്നു, മതിലിൻ്റെ ഉള്ളിലെല്ലാം ദോരിട്ടുകൊണ്ട് ഒത്തിരി പേര് പാദരാത്രിയും ഫുൾ ടൈം പള്ളിക്ക് പ്രൊട്ടക്ഷനായിരുന്നു. അത് ഇവിടുന്ന് ഫാദർ FSCയിലായിരുന്നു ജോലി. അപ്പോൾ ഇവിടുന്ന് FSCയിലേക്ക് പോകുമ്പോൾ ഈ പുന്നക്കൽ നിന്നാണ് ബസ് കയറുന്നത്. അപ്പോൾ ഈ പുന്നക്കലിൽ ബസ് കയറുമ്പോൾ പുന്നക്കൽ വരെ ഈ കൂട്ടിന് അപ്പത്തിന് അനുഗമിക്കും.
അതല്ലെങ്കിൽ മിക്കവാറും തല്ലിക്കൊല്ലും. ഇത്രയും കമ്മ്യൂണിസ്റ്റുകാരെ ഓടിയിരുന്ന് തല്ലുന്നൊരു കാലമായിരുന്നു. പക്ഷെ അപ്പം അവിടെ അതുപോലെ തിരിച്ചു വരുമ്പോഴും ആളുകളവിടെ കാത്തു വെക്കും, ഒരുമിച്ച് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും രാത്രി ആ പള്ളി അങ്കണത്തിലിരുന്ന് ഞാൻ പോകാറുണ്ടായിരുന്നു അവിടെ, കാപ്പി ചായയൊക്കെ തിളപ്പിച്ച് അവിടെ ഇരുന്ന് നേരം വിളിക്കുന്നവരെയൊക്കെ വർത്താനം പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കലാലോകത്തുള്ള എൻ്റെ വളർച്ചയെന്ന് പറയുന്നത് എൻ്റെ പരിപാടി പള്ളിയാണ്. കാരണം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു ശവപ്പറമ്പ് എന്നൊരു നാടകം ജയിച്ചു. ആ നാടകത്തിലൂടെയാണ് ആദ്യമായിട്ട് ഞാൻ അരങ്ങേറുന്നത്. ആ അരങ്ങേറ്റം കുറച്ച് ആളുകൾക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടുകൊണ്ട് പിന്നെ റെഗുലറായി. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു വർഷം ഒന്ന് രണ്ട് നാടകങ്ങൾ വരെ, ഫുൾ ലെങ്ത് നാടകങ്ങൾ വരെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്രിസ്മസിനും പെരുന്നാളിനുമാണ് മിക്കവാറും അനുബന്ധിച്ചാണെങ്കിൽ നാടകങ്ങൾ മിക്കവാറും ഉണ്ടാകുന്നത്. രണ്ട് ഫുൾ ലെങ്ത് നാടകം, അത് ചെറിയൊരു പണിയല്ല, ഭയങ്കര ഉൾക്കൂടിയ ടാസ്ക്കായിരുന്നു. കാരണം ഇത്രയും ആളുകളെ, പ്രത്യേകിച്ച് പുറത്തുനിന്ന് പ്രൊഫഷണലായിട്ടുള്ള ആളുകളേക്ക് കൊണ്ടുവന്ന്, പ്രൊഫഷണൽ നടികളേക്ക് കൊണ്ടുവന്ന് ഈ ശവപ്പറമ്പ് എന്ന നാടകത്തിലേ പടാദ്യത്തിലെ അതിൻ്റെ ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ വക്കമ്മ ജോയിയെ. ഒന്നാം ക്ലാസ്സായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ജോയിയെ പിന്നെ ആർക്കും ശരിക്കും പറഞ്ഞാൽ ഇടവകയിൽ ആരും ജോയിയെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ജോയി വന്നിട്ടുമില്ല വീട്ടിൽ. പക്ഷെ കുറച്ച് വരുമ്പോൾ കോള് ഞാൻ, പിന്നെ ഇല്ലിപ്പറമ്പിൽ ജോജി, പിന്നെ നമ്മുടെ സാബുവിൻ്റെ ഫാദർ തോമസ് ചേട്ടൻ, പിന്നെ ഫ്രാൻസിസ് ചേട്ടൻ, ജോർജ് ചേട്ടൻ, ഇവരൊക്കെ. ജോർജ് ചേട്ടൻ്റെ ഒന്നും ശരിക്കും പറഞ്ഞാൽ പറ്റപ്പുഴിക്കാർക്ക് നാടകം മറക്കാൻ പറ്റില്ല. അത്രമാത്രം നല്ല കോമഡി അവതരിപ്പിച്ചിട്ടുള്ള ആളുകളാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ പേര് നമുക്ക് സഹിച്ച് ധാരാളം പേരുണ്ടായിട്ട് ശരിക്കും. അട്ടിപ്പറ്റി തിരുമേനിയാണ് വന്നിട്ട് ഞങ്ങളെ എല്ലാവരും ഒപ്പിച്ചുമിക്ക്. അത് ഒപ്പിച്ചുമെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ സ്വീകരിക്കുന്നത് ഒരു വലിയൊരു സന്തോഷത്തില്ല. കാരണം കവളത്ത് ഒരു അടിയുണ്ട് തിരുമേനി വന്നു അട്ടിപ്പറ്റി തിരുമേനി. അത് കിട്ടാൻ വേണ്ടിയിട്ട് പിള്ളേർക്കൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ ഏറ്റവും ഓർമ്മിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിയോഫിലച്ചനായിരുന്നു ഞങ്ങൾക്ക് ഈ കുർബാനയിൽ കോയിൽ ഞങ്ങൾക്ക് നേരത്തിന് വന്നത്. പറ്റംകുഴി ഇടവകയിൽ ഇപ്പോഴാണ് ആളുകൾ കുറച്ചുകൂടി മാന്യമായിട്ട് പള്ളിയിൽ സഹകരിച്ചു കൊടുക്കുന്നത്. പണ്ട് ഒരു കൂട്ടം ആളുകൾ പള്ളിക്ക് എതിരും പള്ളിക്കാരുമായിരുന്നു. മിക്കവാറും ഒരു അടിയില്ല. അവിടെ വരുന്ന അച്ഛന്മാരെ മിക്കവാറും ഇവിടെ നിന്ന് പോയിട്ടുള്ളത് കരഞ്ഞുകൊണ്ടാണ് മിക്കവാറും അച്ഛന്മാർ. ഈ അൽമേരാച്ചൻ തൊട്ടേ എനിക്കറിയാം. അതിനുശേഷം വന്ന ലൂയിസ് ഞാറേക്കാട്, ആ ലൂയിസ് ഞാറേക്കാടാണ് ആദ്യമായിട്ട് ഈ പള്ളിക്ക് കല്ലിട്ട് അതിൻ്റെ എല്ലാം തറ കെട്ടിയിട്ട് തന്നെ കുറേ കാലം ആ തറ നമുക്ക് പണി തീരാണ്ട് കിടന്നു. അത് കഴിഞ്ഞിട്ട് ആ പള്ളിയിൽ ആ തറയിലായിരുന്നു നമ്മൾ ട്രപ്പളയൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ധ്യാനം നടത്തിക്കൊണ്ടിരുന്നത്. ആ കാലത്ത് മാറി പിന്നീട് ആ അച്ഛനും ഈ പറഞ്ഞ പോലെ ലൂയിസ് ഞാറേക്കാടൊക്കെ ഇവിടെ നിന്ന് പോയി ഒളിച്ചു പോയ പോലെയായിരുന്നു. കുറേ കാലമായിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം മാറി. ആളുകൾ കുറച്ചുകൂടി അടുത്തു തുടങ്ങി, കുറച്ചുകൂടി നല്ല വിശാല മനസ്കരായി. അച്ഛന്മാരും കുറച്ചുകൂടി ജനങ്ങളോട് നന്നായിട്ട് പെരുമാറുന്നവരായി. ഞാൻ കൂട്ടുകുടുംബമായിട്ടുള്ള വീടാണ്. അന്ന് ഇരുന്നേറ്റവർ പറഞ്ഞാണ്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ പറയും, ഡാ പൊട്ടിത്തറയൊക്കെ ഉണ്ടാവും കേട്ടാ, ആള് കൂടുതലുള്ള ആൾ നോക്കണം കേട്ടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ്. അപ്പച്ചൻ്റെ കാര്യം അപ്പച്ചൻ ഇങ്ങനെ അടുക്കള കൂലിയാക്കാനും പിന്നെ തെങ്ങ് കയറ്റത്തിന് പള്ളിയിലെ പള്ളിപ്പറമ്പ് കയറ്റത്തിന് അപ്പച്ചനാണ് അത് തേങ്ങ എടുക്കാനൊക്കെ പോകണം. വ്യാഴാഴ്ച വൈകുന്നേരം കൂലി കാച്ചാൽ വിളിച്ചാൽ ശനിയാഴ്ച വെളുപ്പിന് തുടങ്ങി കുഴി തുറക്കാൻ തുടങ്ങി. അതിന് കുറ്റിയൊക്കെ ഇട്ട് കെട്ടിയൊക്കെ കോർണൊക്കെ കെട്ടി വെക്കും. നേരം വിളക്കുമ്പോൾ വാഴക്കുല ഉണ്ട് കെട്ടി.